കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അതിന്റെ ചരിത്രത്തിലെ നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് പിന്നാലെ അവിടുത്തെ പ്രസിഡന്റ് ഷി ജിൻപിങ് അപ്രത്യക്ഷനാകുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഔദ്യോഗിക സമാപനത്തിനു കാത്തുനിൽക്കാതെ ഷി മടങ്ങിയതും അതിനുശേഷം പൊതുജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തതും ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്നു. എവിടെയാണ് ഷി ജിൻപിങ്? ആരാണ് അദ്ദേഹത്തെ തടങ്കലിലാക്കിയത്? യാഥാർത്ഥ്യവും അഭ്യൂഹങ്ങളും ഇടകലർത്തി നമുക്കൊന്ന് പരിശോധിക്കാം. ഏകാധിപത്യ ചുറ്റുപാടിൽ ചൈന ഭരിക്കുന്ന പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ സൈനിക അട്ടിമറിയിലൂടെയോ രാഷ്ട്രീയ അട്ടിമറിയിലൂടെയോ പുറത്താക്കിയെന്ന അഭ്യൂഹങ്ങളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം റൂമറുകൾ പ്രചരിക്കുമ്പോഴും ഔദ്യോഗികമായി ചൈനീസ് സർക്കാർ ഇതുവരെ ഒരു മറുപടിയും തന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. വ്യാപകമായി പ്രചരിക്കുന്ന ഈ വാർത്തയെ നിഷേധിക്കാനോ ശരിവെക്കാനോ അവർ തയ്യാറായിട്ടില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സീനിയർ നേതാക്കളായ മുൻ പ്രസിഡന്റ് ഹു ജിദാവോയും മുൻ പ്രധാനമന്ത്രി വെൻ ജിബോവോയും ചേർന്ന് മുൻ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സോങ് പിങ്ങിനെ കൂട്ടുപിടിച്ച് സെൻട്രൽ ഗാർഡ് ബ്യൂറോയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അവർ ജിൻപിങ്ങിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ തലപ്പത്ത് നിന്നും മാറ്റിയെന്നും വീട്ടു തടങ്കലിലാക്കിയെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം. ബീജിംഗ് ഇപ്പോൾ സൈനികർ പിടിച്ചെടുത്തിരിക്കുകയാണെന്നും അവരുടെ കീഴിലാണെന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നു. എന്നാൽ ഇതിന്റെ പിന്നിലെ വാസ്തവം എന്താണെന്ന് ആർക്കും അറിയില്ല. ചൈനയുടെ മാത്രമല്ല ലോകത്തിന്റെയൊക്കെ ഗതി നിർണ്ണയിക്കാൻ പോന്നതായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ജിൻപിങ്ങിന്റെ ഓരോ നീക്കങ്ങളും. തികച്ചും ഏകാധിപത്യ ശൈലിയിൽ ഭരണം നടത്തിയ ജിൻപിങ് ചൈനയുടെ സർവാധിപതിയായി മാറുന്നതിൽ വിയോജിപ്പുള്ള ഒരു വിഭാഗമാണ് ഈയൊരു അട്ടിമറിക്ക് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ട്. സെപ്റ്റംബർ 21st മാത്രം ചൈനയിൽ 9,583 വിമാനങ്ങൾ റദ്ദാക്കിയെന്ന് ന്യൂയോർക്ക് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ദ എപ്പിക് ടൈംസ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. രാജ്യത്തിന്റെ വിമാന സർവീസിന്റെ 60% റദ്ദാക്കിയെന്നും ഹൈസ്പീഡ് റെയിൽ സർവീസ് നിർത്തിവെച്ചുവെന്നും ട്വിറ്ററിലടക്കം പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളോ വാർത്താ ഏജൻസികളോ ചൈനീസ് മാധ്യമങ്ങളോ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് മടങ്ങിയെത്തിയ ഷി ജിൻപിങ്ങിനെ വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്യുകയും PLA മേധാവിത്വത്തിൽ നിന്നും നീക്കുകയും ചെയ്തു എന്നാണ് പരക്കുന്ന അഭ്യൂഹം. അതേസമയം ഇത്തരത്തിലുള്ള പ്രചരണം അർത്ഥശൂന്യമെന്നാണ് ചൈനീസ് നിരീക്ഷകരുടെ അഭിപ്രായം. ഷി ജിൻപിങ്ങിനെ പോലെ ശക്തനായ നേതാവിനെ അട്ടിമറിക്കാൻ സ്വാധീനം കുറഞ്ഞ ഹു ജിദാവോക്കും സംഘത്തിനും എളുപ്പമല്ലെന്നാണ് ഇവർ പറയുന്നത്. അഴിമതിക്കെതിരായ നടപടി എന്ന പേരിൽ ഷി വിമർശകരായ രണ്ട് മുൻ മന്ത്രിമാർക്ക് ഈ ആഴ്ച വധശിക്ഷയും ലഭിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഒരു കൂട്ടം സൈനിക വാഹനങ്ങൾ ബെയ്ജിംഗിലേക്ക് നീങ്ങുന്ന അസാധാരണ വീഡിയോയും പുറത്തുവന്നത്. വലിയ രീതിയിൽ അവിടെ പുക ഉയരുന്നതും ഈ വീഡിയോയിൽ കാണാം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന ഓഫീസിലോ മറ്റോ തീപിടുത്തം ഉണ്ടായെന്നാണ് ഈ വീഡിയോയുടെ ടൈറ്റിൽ. ഇപ്പോൾ ഷി ജിൻപിങ് എവിടെയാണെന്നുള്ളത് ഒരു ചോദ്യം മാത്രമായി അവശേഷിക്കുന്നു. അദ്ദേഹത്തെ തടങ്കലിലാക്കിയോ? ജീവനോടെ ഉണ്ടോ? അതല്ല, ഈ ഒക്ടോബർ 1 വരാനിരിക്കുന്ന ചൈനീസ് നാഷണൽ ഡേയുടെ ഭാഗമായുള്ള സുരക്ഷാ വലയത്തിലാണോ ഷി ജിൻപിങ്? ഒരു പക്ഷേ നാഷണൽ ഡേയുടെ സുരക്ഷ ഉറപ്പാക്കാനെത്തിയ സൈനിക വ്യൂഹങ്ങളാണോ നമ്മൾ വീഡിയോയിൽ കണ്ടത്? ഇതൊന്നുമല്ല, ലോകത്തെ നടുക്കിയ കോവിഡ് ഭീതിയിൽ ഭയന്ന് നാഷണൽ ഡേ വരെയുള്ള മറ്റു പരിപാടികൾ ഉപേക്ഷിച്ച് അദ്ദേഹം ക്വാറന്റൈനിൽ പോയത് തന്നെയാണോ? ചോദ്യങ്ങളും സംശയങ്ങളും നിരവധിയാണ്. എന്നാൽ പൊതുവെ ആഭ്യന്തര വിഷയങ്ങൾ പുറത്തറിയിക്കാത്ത ചൈനയുടെ ശൈലി വെച്ച് എന്താണ് ശരിക്കും നടക്കുന്നത് എന്നറിയാനും വഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ചൈന ഇപ്പോൾ കലുഷിതമാണ്.